ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്നും നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ ജ്യോതിഷാചാര്യനും 50 വർഷത്തിലേറെയായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചു വരികയും ചെയ്ത ഡോക്ടർ കുടമാളൂർ ശർമ്മജി അവർക്കാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമ്മജി. നമസ്തേ ശർമ്മജി. നമുക്ക് ഡൽഹിയിൽ നിന്നാണ് കത്ത് വന്നിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് റെജി ജോണാണ് കത്ത് അയച്ചിരിക്കുന്നത്. ദേവാമൃതം സ്ഥിരമായി കാണുന്ന ആളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ഞാൻ പി ജി കഴിഞ്ഞ ആളാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ജോലിയല്ല എനിക്കുള്ളത്. ജോലിയിൽ ഞാൻ ഒട്ടും തൃപ്തനല്ല. എനിക്കിനി പുരോഗതിയുള്ള ഒരു ജോലി ഉണ്ടാവുമോ, നല്ലൊരു ജീവിതം ഉണ്ടാവുമോ എന്നൊക്കെയാണ് റെജി ജോൺ ചോദിച്ചിരിക്കുന്നത്. അവനവൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ഒരു ജോലി കിട്ടിയില്ലെങ്കിലേ അത് മാനസികപരമായിട്ട് വളരെ കഴിവുകളെ കണ്ടുകൊണ്ടുള്ള തൊഴിൽ കൊടുക്കണം. കാരണം അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് പി ജി കഴിഞ്ഞിരിക്കുന്ന ഒരാളിനെ ചെറിയ ജോലിയിലൊക്കെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ മാനസിക പവർ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ എന്ത് ചെയ്യാം, അതെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതുപോലും ഇല്ലാതെ നടക്കുന്ന വിദ്യാസമ്പന്നരായ അനവധി ആളുകളുണ്ട്. ഉത്രത്തിമുക്കാലാണ് കണിശമായിട്ടും ഉത്രത്തിമുക്കാലും അത്ത ഒഞ്ചിത്തിരിയും ചോദിച്ചു വാങ്ങും, അല്ലെങ്കിൽ ഭാവി ഉണ്ടാവുമെന്നാണ്. ചിത്രത്തിൽ വിജയിച്ചിടുന്ന നീ അറിഞ്ഞു കൊടുക്കുക. വിജയിക്കുന്ന നക്ഷത്രങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നതാണ്. പക്ഷേ അതുമാത്രം പോരാ, ഇന്നത്തെ ഗജകേസരി എന്നൊരു യോഗമുണ്ട്. സർവ്വസാധാരണമായിട്ട് കേട്ടുകേൾവിയുള്ളതാണ് കേസരി യോഗം. അതായത് ഒരു വനത്തിൽ, ഒരു കാട്ടിൽ സകല മൃഗങ്ങളുടെയും മേലധികാരിയായി സിംഹം എങ്ങനെ വാഴുന്നു, കൊലകൊമ്പനായ കാട്ടാനയെപ്പോലും കൊമ്പുകുത്തിക്കത്തക്ക ഗർജന പവർ, മുഖത്തിന് അതിനുള്ള ആംബിയർ, എന്ത് വേണമെങ്കിലും അതിന് പറയാം, വാണിംഗ് പവർ എന്നോ ഗർജന പവർ എന്നോ, കാഴ്ചയിൽ ഒരു പുലിയുടെ വലിപ്പം പോലും ഇല്ലാത്ത സിംഹം. പക്ഷേ അതിൻ്റെ ഗർജനം കേൾക്കുമ്പോൾ കേൾക്കുന്നിടത്ത് വെച്ച് ആന കുമ്പിടുന്ന ആ ദൈവകൃത്യ കൊടുത്തിരിക്കുന്നതാണ്. അതൊരു താതാന്മ്യം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു കാട്ടിൽ സിംഹം വാഴുന്ന പോലെ, മറ്റ് മൃഗങ്ങളുടെ മേലെ ആധിപത്യം പോലെ എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന് ഒരു കേസരി യോഗം ഉണ്ട്. ആ കേസരി യോഗം എടുക്കുന്ന സമയം ഏതാണ്ടൊരു 30-37 വയസ്സ് മുതലേ യോഗ ബലങ്ങളുടെ ഫലദാന ശേഷി ലഭിക്കത്തുള്ളൂ. ഒരു സൂര്യൻ 6:30 ഒരു ദിവസം ഉദിച്ചാലും ചൂട് കിട്ടണമെങ്കിൽ ഒരു 9:30 മുതലേ കാര്യമായ ചൂട് കിട്ടുമോ പോരാ, ഒരു 11-12 ആകുമ്പോഴേ മധ്യാഹ്നത്തിൽ ആ സൂര്യൻ്റെ സകല പൗരും വരുള്ളൂ. അതുപോലെ ഒരു 4-5 ആകുമ്പോൾ ആ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും. സൂര്യൻ്റെ ശക്തി ഭൂമിയിൽ കുറഞ്ഞു കുറഞ്ഞു വരും. ഭൂമിയുടെ കറക്കം കൊണ്ടാവാം, അത് എങ്ങനെയാണ് അവിടെ എന്ന് പറയും പോലെ യോഗകാരന്മാരും 30-37 വയസ്സ്, 40 മുതലെന്നാണ് ശരിക്കും പറയുന്നത്, അവിടെ മുതലേ അതിൻ്റെ യോഗ ഫലങ്ങൾ കിട്ടത്തുള്ളൂ. ഇദ്ദേഹത്തിന് ഗജകേസരി യോഗമുണ്ട്. ഒരു കാട്ടിൽ സിംഹം വാഴുന്ന പോലെ, അതായത് ഗജകേസരി യോഗമുള്ള 1000 പൂർണ്ണചന്ദ്രനെ ദർശിക്കത്തക്ക, അല്ലെങ്കിൽ 1000 പൂർണ്ണചന്ദ്രൻ കാണത്തക്ക നിലയിലുള്ള ദീർഘായുസ്, അത് സ്ത്രീയായാലും പുരുഷനായിരുന്നാലും കേരളക്കാരനായാലും കേരളത്തിന് വെളിയിലുള്ളതായിരുന്നാലും ജാതി മത വർഗവർണ്ണ ലിംഗ വ്യത്യാസമന്യേ, രാജ്യാന്തര വ്യത്യാസമന്യേ, ജനിച്ച ചന്ദ്രരാശിയുടെ 4ാമതും 7ാമതും 10ാമതും ജനിച്ച ചന്ദ്രരാശിയിലും വ്യാഴം സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രം പ്രാപിച്ച് മറ്റ് പ്രധാനമായിട്ടുള്ള ദോഷങ്ങളോ കാളസ്വപ്നങ്ങളോ ഒന്നും ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ അത് കേസരി. 1000 പൂർണ്ണയന്ത്രനെ കാണത്തക്ക 84 വയസ്സോളം ദീർഘായുസും എവിടെ വാഴുന്നുവോ അവിടെ സിംഹം വാഴുന്ന പോലെ ആ പരിസരവാസികളുടെ മേൽ, ആ ജനങ്ങളുടെ മേൽ, ആ സമൂഹത്തിൻ്റെ മേൽ ഒരു ആധികാരികതയും അവരുടെ തീരുമാനങ്ങൾക്ക് മുന്നിലോ പിന്നിലോ നിന്ന് പ്രവർത്തിക്കുന്ന ആളായിട്ടും അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളായിട്ടും മറ്റ് ദുഷ്ടശക്തികളുടെ മേൽ ഗർജിച്ച് കൊമ്പുകുത്തിച്ച്, അല്ലെങ്കിൽ ആനയുടെയും മറ്റും മസ്തകം തല്ലിപ്പൊട്ടിച്ച് സിംഹം അവിടെ കൊമ്പുകുത്തിക്കുന്ന പോലെ ആ സമൂഹത്തിൻ്റെ ഈ ജഗേശ്വരി യോഗം ഉള്ളവർ നയിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ, സമൂഹത്തിൻ്റെ വളരുന്ന കരയുടെ അല്ലെ വളർന്നു വരുന്ന ജീവിതഘട്ടങ്ങളിലെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും
ശത്രുക്കളെയും നിഷ്ഠൂരമായ ജന്മങ്ങളെയും അതിശക്തമായിട്ടുള്ള മാർഗവിഘ്നങ്ങളെയും അടിച്ച് ഉടച്ച് വാർത്ത് തന്നെയും തൻ്റെ കൂടെ നിൽക്കുന്നവരെയും തന്നെ മേൽനോട്ടം വഹിപ്പിച്ചിരിക്കുന്നതുമായ അവരെ സംരക്ഷിക്കുവാൻ ആയിരം പൂർണ്ണയന്ത്രനോട് കൂടിയ ശോഭയോടും ഗർദനശക്തിയോടും അധികാരത്തോടും കൂടി ഏത് വമ്പനെയും മുട്ടുകുത്തിക്കത്തക്ക രീതിയിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും മുട്ടുകുത്തിക്കത്തക്ക രീതിയിൽ ആ പ്രയാണത്തിന് ആര് തടസ്സമുണ്ടെങ്കിലും അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉയർന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു യോഗവും നല്ലൊരു വരുമാന ഉറവിടവും ഒരു തൊഴിലോ ഒരു ബിസിനസ്സോ ഒരു സമൂഹത്തിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു നേതൃത്വം വഹിക്കുവാനുള്ള യോഗവും ഇദ്ദേഹത്തിനുണ്ട്. വെറും പ്രീതിയല്ല, ജീവിതത്തിൽ തന്നെ പ്രീതി എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ മറ്റ് ചില ദോഷവശങ്ങളുള്ളതുകൊണ്ട് കഴിവതും ഗ്രഹനിലകളുടെ ദശാകാലങ്ങൾ അത് അവരെ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മതാചാരപ്രകാരവും അല്ലാതെ ജ്യോതിഷപ്രകാരവുമുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് രത്നങ്ങളോ പൂജാതികർമ്മങ്ങളോ ജപങ്ങളോ അല്ലെങ്കിൽ ഒരിക്കലുകളോ നോയമ്പുകളോ പൂജാതികർമ്മങ്ങളോ മേലോട്ടുള്ള ഏതെല്ലാമാണ് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതെല്ലാം നേരിൽ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പ് വഴി ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഇമെയിൽ വഴി ബന്ധപ്പെടാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഏതായാലും ഈ യോഗങ്ങളുണ്ട്. ഈ യോഗങ്ങളുള്ള പലർക്കും പലതരത്തിലാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെങ്കിലും പൊതുവെ ജനറലായിട്ട് പറഞ്ഞതാണ് ആയിരം പൂർണ്ണയന്ത്രനെ കാണാനും ഒരു കാട്ടിൽ സിംഹം വാഴുന്ന പോലെ വരാനും ഒരു സമൂഹത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെയോ നേതൃത്വത്തിൻ്റെയോ ആദർശത്തിൻ്റെയോ മുമ്പിൽ അല്ലെങ്കിൽ പിന്നിൽ പ്രവർത്തിച്ച് വലുതാക്കുവാനോ ഒരു നേതൃത്വം ലഭിക്കുവാനോ ഗർജിച്ചനുസരിപ്പിക്കുവാനോ തടസ്സങ്ങളെ തച്ചുടച്ചു മാറ്റുവാനോ ശത്രുക്കളെ നിഷ്പ്രഭമാക്കാനും ഒക്കെയുള്ള യോഗമാണ് എന്ന് വിചാരിച്ച് അത് നല്ല കാര്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ കുറേയധികം ജനസമൂഹത്തിന് വേണ്ടിയിട്ട് ആയിരിക്കും. അല്ലാതെ വെറുതെ ഒരു ശത്രുവുണ്ട് അതിനെ തച്ചുടയ്ക്കാം എന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ ശത്രുക്കൾക്കും ഇതിനേക്കാൾ വലിയ യോഗ നിലകളുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സിംഹത്തിനെ പാട്ടിലാക്കി മ്യൂസിയത്തിൽ കൊണ്ടുവെക്കുന്ന യോഗമുള്ള ആളുകളുമുണ്ട്. അപ്പം കേസരി യോഗം അത്ര വലുതൊന്നുമല്ല, പക്ഷേ ഇതിന് ഓരോന്നിനും ഓരോ യോഗത്തിനും ഓരോ ഉപമ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ചത്തുകിടക്കുന്ന കേസരിക്കും ഒരു യോഗമുണ്ട്, അതുപോലെ തന്നെ പല്ല് കൊഴിഞ്ഞ സിംഹത്തിൻ്റെ ഒരു യോഗമുണ്ട്, പതിനാലുകാരനായ സിംഹത്തിൻ്റെ ഒരു യോഗമുണ്ട്. അങ്ങനെ ക്ഷീണൻ, മുതിതൻ, മന്ദൻ, ഉത്സാഹി, ഇങ്ങനെ 10-18 തരത്തിൽ ഈ യോഗ നിലകൾ എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടിയ ഗുണമുള്ളവരുണ്ട്, കുറഞ്ഞ ഗുണമുള്ളവരുണ്ട്. അതൊക്കെ വിസ്താരഭയത്താണ്. നമുക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം അത്രയൊന്നും വിസ്തരിക്കാനുള്ള സമയങ്ങളില്ല. കൂടുതൽ വിവരങ്ങൾക്ക് നേരിൽ കോൺടാക്ട് ചെയ്യാം. നന്ദി ശർമ്മജി. സംശയങ്ങൾക്ക് എഴുതുക ശ്രീ കുടമാളൂർ ശർമ്മജി, പാറയിൽ മഠം, കുടമാളൂർ PO, കോട്ടയം, 6860017. ഇമെയിൽ kudamalursharma@gmail.com.